കാവ്യയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാവ്യയുടെ ലക്ഷ്യ എന്ന ബൊട്ടിക് ബ്രാൻഡിനെ വൈറലാക്കിക്കൊണ്ട് തന്നെയാണ് താരവും താരത്തിൻ്റെ മകൾ മീനാക്ഷിയുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത്. ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്ന കാവ്യയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് വൈറലായി മാറുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരി അതിൻ്റെ ക്യാപ്ഷനാണ് പ്രേക്ഷകരെ പിടിച്ചു നിർത്തുന്നത്. എനിക്കുള്ളത് എനിക്ക് തന്നെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് കാവ്യ. ഇത് പറയാതെ പല കാര്യങ്ങളും തുറന്നു പറയുകയാണ് കാവ്യ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. എനിക്കുള്ളത് എനിക്ക് തന്നെ കിട്ടും, അതാണ് എൻ്റെ വിശ്വാസമെന്ന് കാവ്യ മാധവൻ ക്യാപ്ഷനായി കുറിച്ചു. സാരി എടുത്ത് നിൽക്കുന്ന ചിത്രത്തിൻ്റെ ക്യാപ്ഷനായാണ് കാവ്യ ഇത് കുറിച്ചത്. എന്നാൽ പറയാതെ പല കാര്യങ്ങളും ഈ ക്യാപ്ഷനിലൂടെ കാവ്യ പറഞ്ഞു തീർക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ അധികം സജീവമല്ലാത്ത താരം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ തന്നെ എല്ലാം രണ്ടും കൽപ്പിച്ചാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു. പ്രേക്ഷകർക്കത് മനസ്സിലാകുന്നുമുണ്ടെന്ന് അവർ കുറിക്കുന്നുണ്ട്. ഞങ്ങൾക്കെല്ലാം കാവ്യയുടെ സ്വഭാവം മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഒരു കംബാക്ക് ഇറയിലാണ് കാവ്യ മാധവൻ. ഇപ്പോൾ ചിലപ്പോൾ സിനിമയിൽ വരെ അഭിനയിച്ചെന്ന് വരും. ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ കാവ്യയുടെ മുഖത്ത് കാണാൻ തന്നെയുണ്ട്. അതുതന്നെ വല്ലാത്തൊരു ഭംഗി നൽകുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. കാവ്യയുടെ സ്വഭാവം വെച്ചുകൊണ്ട് അങ്ങനെയൊന്നും കാണിക്കില്ലെങ്കിലും നമുക്കൊരിക്കലും പറയാനാകില്ലല്ലോ എന്ന് പ്രേക്ഷകർ പറയുകയാണ്. അഭിനയത്തിലേക്കില്ല എങ്കിലും കാവ്യ ഇപ്പോൾ തിരക്കിലാണ്. ബിസിനസ്സും വീട്ടുകാര്യങ്ങളുമൊക്കെയാണ് ജീവിതം ആസ്വദിക്കുന്നത്. വിവാഹത്തിന് ശേഷം കുറേ കാലം ക്യാമറ കണ്ണിൽ നിന്നെല്ലാം അകന്നു നിന്ന കാവ്യ ഇപ്പോൾ ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡലിംഗ് ചെയ്യുന്നു. സജീവമായി നിൽക്കുകയാണ് താരം. ഇപ്പോൾ ശരീരഭാരമെല്ലാം കുറച്ചു. പഴയതുപോലെ സുന്ദരിയായി കാവ്യ വരുമ്പോൾ അതിനേക്കാൾ സ്നേഹത്തോടെ ആരാധകർ സ്നേഹിക്കുന്നു. കാവ്യ മാധവനെ പിറന്നാൾ ആശംസിച്ച് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സുഹൃത്തുക്കളും ആരാധകരുമൊക്കെ എത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ആശംസകൾ അറിയിക്കുന്നത്. ആശംസ അറിയിച്ചവർക്ക് കാവ്യ നന്ദിയും അറിയിച്ചു. അക്കൂട്ടത്തിലാണ് 89 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഓണക്കാലത്ത് കാവ്യ നൽകിയ അഭിമുഖം കൂടി ഇക്കൂട്ടത്തിൽ വൈറലായി മാറുന്നത്. ജീവിതത്തിൽ എന്ത് നല്ലതായാലും ചീത്തയായാലും എന്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് അഭിമുഖത്തിൽ കാവ്യ പറഞ്ഞത്. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് കാവ്യയുടെ ഈ വാക്കുകൾ. അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെ ഇടയിലും വൈറലാവുകയാണ്. കാവ്യ അന്നേ ഇങ്ങനെ പറഞ്ഞൊരു വ്യക്തിയാണ്, എന്തും തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കേൾപ്പുള്ളൊരു വ്യക്തി. തൻ്റെ ജീവിതം എവിടെയൊക്കെ തന്നെ വഴിമുട്ടിച്ചാലും അവിടെ നിന്നൊക്കെ തന്നെ താൻ പറന്നുയരും എന്ന് തന്നെ കാവ്യ തന്നെ തെളിയിച്ചിട്ടുണ്ട്. കലോത്സവ വേദികളിലൂടെ കാവ്യ അഭിനയ ലോകത്തേക്ക് വന്നു. ചെറുപ്പം മുതലേ മത്സരങ്ങൾ കണ്ടു വളർന്നു. സിനിമയിലെത്തിയപ്പോഴും അത് അങ്ങനെ തന്നെ. എന്നാൽ പുതുതായി ഒരാൾ വരുമ്പോൾ എനിക്കൊട്ടും പേടിയില്ല എന്നാണ് കാവ്യ തന്നെ പറയുന്നത്. കാവ്യയെക്കുറിച്ച് അറിയുന്ന വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലാകാറുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ കാവ്യ മാധവൻ എന്താണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാവ്യ ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നുമുണ്ട്. എല്ലാ കാലത്തും എനിക്ക് മാത്രം നല്ലത് സംഭവിക്കണേ പ്രാർത്ഥിക്കാൻ കഴിയില്ലല്ലോ. നല്ലതായാലും ചീത്തയായാലും അതിലെനിക്ക് പഠിക്കാനും അംഗീകരിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് കാവ്യ പറയുന്നത്. കാവ്യയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കാവ്യയുടെ പ്രതികാര ബുദ്ധിയാണോ ഇനി കാണാൻ പോകുന്നതെന്നും ഒരു കംബാക്ക് ഇറ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും പ്രേക്ഷകർ പറയുന്നു. സിനിമയിലേക്ക് പഴയതുപോലെ വരൂ കാവ്യ എന്നും നിരവധി പേർ കമന്റായി കുറിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.